വനിതാ ശാക്തീകരണത്തെയും വനിതകളുടെ പ്രാതിനിധ്യത്തെയും പറ്റി ഏറെ സംസാരിക്കപ്പെടുന്ന ദിനങ്ങളിലൊന്ന് ഈ വനിതാ ദിനത്തിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചുകൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിലുള്ള താരങ്ങളെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇന്ന് ക്യാമറയ്ക്ക് പിന്നിലുള്ള സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് അതിലേറെ പ്രധാനപ്പെട്ടത് സ്ത്രീ സംവിധായകർ തന്നെയാണ് ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തിയാണ് വിജയ നിർമ്മല അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല സംവിധായക എന്ന നിലയിലും ഇന്ത്യൻ സിനിമയിൽ തിളങ്ങിയ വ്യക്തിയാണ് വിജയ നിർമ്മല ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വനിത എന്ന ബഹുമതി നേടി രണ്ടായിരത്തി രണ്ടിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു നാൽപ്പത്തിയേഴ് ചിത്രങ്ങളാണ് വിജയ നിർമ്മല സംവിധാനം ചെയ്തത് പാണ്ഡുരംഗ മഹത്യം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു സംവിധാന അരങ്ങേറ്റം മലയാളത്തിലെ സ്ത്രീ സംവിധായകരിലേക്ക് വന്നാൽ ഏറ്റവും ജനപ്രീതി നേടിയിട്ടുള്ള സംവിധായക അഞ്ജലി മേനോനാണ് മഞ്ചാടിക്കുരു എന്ന ചിത്രമാണ് അഞ്ജലി ആദ്യമായി സംവിധാനം ചെയ്ത മുഴുനീള ചലച്ചിത്രം ഈ ചിത്രത്തിന് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ന്യൂയോർക്കിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രം മികച്ച സംവിധായക മികച്ച തിരക്കഥ മികച്ച ഛായാഗ്രഹണം തുടങ്ങി അഞ്ച് പ്രധാന ജൂറി പുരസ്കാരങ്ങൾ നേടി കേരള കഫയിലെ ഹാപ്പി ജേണി ബാംഗ്ലൂർ ഡേയ്സ് കൂടെ വണ്ടർ വുമൺ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ അഞ്ജലി സംവിധാനം ചെയ്തു മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു സംവിധായക പ്രേക്ഷകരുടെ പ്രിയ നടിയായ രേവതിയാണ് ചലച്ചിത്ര മേഖലയിൽ നീണ്ട നാളത്തെ പ്രവർത്തന പരിചയമുള്ള രേവതിക്ക് അഞ്ച് തവണ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാളം സിനിമയ്ക്കുള്ള ഫിപ്രസി അവാർഡും മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള രജത ചകോരവും വിൻസൻ നേടിയിട്ടുണ്ട് മലയാള ചലച്ചിത്ര സംവിധാനത്തിൽ സംസ്ഥാന പുരസ്കാരം നേടുന്ന ആദ്യ വനിത കൂടിയാണിവർ മാൻഹോൾ എന്ന സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നവാഗത സംവിധായക ഐ എഫ് എഫ് കെയിലെ മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ഐ എഫ് എഫ് കെയിലെ പ്രദർശനം തുടങ്ങിയവ ലഭിച്ചിരുന്നു സ്റ്റാൻഡപ്പ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നതും വിധുവാണ് കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വനിതാ സംവിധായകരുടെ സിനിമാ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഡിവോഴ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്ത മിനി ഐ ഈ ഒരു കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാടകരംഗത്തും സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മിനി ഐ ജിയുടെ ആദ്യ സിനിമാ സംരംഭം കൂടിയാണ് ഡിവോഴ്സ് മമ്മൂട്ടി പാർവതി തിരുവോത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുഴു എന്ന ചിത്രം ഒരുക്കിയ രതീന പി ടിയെയും ഇവർക്കൊപ്പം തന്നെ ഓർക്കേണ്ടതുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഗീതു മോഹൻദാസിൻ്റെ സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെന്ററി രണ്ടായിരത്തി ഒൻപതിൽ ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ലയേഴ്സ് ഡൈസ് മൂത്തോൺ തുടങ്ങിയ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു നടി രോഹിണിയും സംവിധാന മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇന്ന് തമിഴിൽ തിളങ്ങി നിൽക്കുന്ന സംവിധായകയാണ് സുധാ കൊങ്കര കൊങ്കര സംവിധാനം ചെയ്ത ഇരുതി സൂട്രു എന്ന തമിഴ് ചിത്രത്തിന് മികച്ച ഡയറക്ടർക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിരുന്നു മണിതത്വത്തിനൊപ്പമുള്ള ഏഴു വർഷത്തെ അസോസിയേറ്റ് ഡയറക്ടർ ജോലിക്ക് ശേഷമാണ് മികച്ച അനുഭവ സമ്പത്തുമായി സുധ സ്വതന്ത്ര സംവിധായകയാകുന്നത് സൂര്യയും അപർണ ബാലമുരളിയും മുഖ്യ വേഷങ്ങൾ അഭിനയിച്ച സൂര്യറി പോട്രു ദേശീയ പുരസ്കാരം നേടിയതും സുധയുടെ കരിയറിലെ മൈൽസ്റ്റോൺ ആണ് നൃത്ത സംവിധായികയായ ബൃന്ദ മാസ്റ്റേഴ്സ് സംവിധാനത്തിലേക്ക് കടന്ന ചിത്രമായിരുന്നു ഹേയ് സിനാമിക ഇപ്പോൾ ബൃന്ദ മാസ്റ്റേഴ്സ് സംവിധാനം ചെയ്യുന്ന മുഴുനീള ആക്ഷൻ ചിത്രമായ തക്സ് റിലീസിനൊരുങ്ങുകയാണ് ബോളിവുഡിലും നിരവധി സ്ത്രീ സംവിധായകരുണ്ട് നൂറിലധികം ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം ചെയ്ത ഫറാഖാൻ ഓംശാന്തി ഓം മേഹൂംന തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായികയാണ് സോയ അക്തർ ഗൗരി ഷിൻഡെ റീമ കാക്തി നന്ദിത ദാസ് അശ്വിനി അയ്യർ എന്നിങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റ് മലയാളത്തിന്റെ നടി ഷീലാമയും അംബികയും സംവിധാനത്തിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ലവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സംവിധാനം ചെയ്ത ശ്രീബാല കെ മേനോൻ മാഡ്ഡാട് ചെയ്ത രേവതി എസ് വർമ്മ മൈ സ്റ്റോറിയുമായി എത്തിയ റോഷനി ദിനകർ ഗൌതമി നായർ ഹലിത ഷമീം സ്റ്റെഫി സേവ്യർ അഗം സംവിധാനം ചെയ്ത ശാലിനി ഉഷ നായർ വിക്രം വേദിയുടെ സംവിധാന പങ്കാളിയായ ഗായത്രി നയൻറ്റീൻ വൺ എ സംവിധാനം ചെയ്ത ഇന്ദു ബി എസ് കൃത്യക ഉദയനിധി ലക്ഷ്മി രാമകൃഷ്ണൻ തുടങ്ങിയവരെയും ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറ്റി നിർത്താനാകില്ല